എൻ്റെ അടുത്ത് എം ഡിയുടെ ഒരു ഓണർ നെഗറ്റീവ് സൈഡിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാൻ എം ഡി എടുത്തിൽ എനിക്ക് വേറെ സീനൊന്നുമില്ല, വണ്ടി ഓക്കെ തന്നെയാണ്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കല്യാണം കഴിച്ചവർ കേൾക്കണ്ട. ഇത് ഇവൻ പറയുന്നത് വരെയും എനിക്കിങ്ങനെ ഒരു ഫീലില്ലായിരുന്നു. എന്നാൽ മറ്റൊരു കാര്യം, R5 ചെയ്യുന്നതിനെക്കാട്ടിയും കിടിലോ ആയിട്ട് എം ഡിക്ക് ചെയ്യാൻ പറ്റും. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് എൻ്റെ അടുത്തുള്ളത് MD MD15 BS6 വെർഷനാണ്. ഒരുപാട് നല്ല അഭിപ്രായമുള്ളൊരു ബൈക്കാണ്, ഒരുപാട് ആളുകൾക്ക് നല്ല അഭിപ്രായമുള്ളൊരു ബൈക്കാണ്. ഇനി എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ ഈ റിവ്യൂവിലൂടെ പറയാം. പിന്നെ ഇതൊരു റിവ്യൂ ആയിട്ട് കാണണ്ട, കാരണം ഒരു റിവ്യൂവിന് വേണ്ടിയിട്ടുള്ള അടുക്കും ചീട്ടിയൊന്നും ഈ വീഡിയോയ്ക്ക് കാണില്ല. ജസ്റ്റ് ഈ വണ്ടീനെ പറ്റിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഈ ഒരു എഞ്ചിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു ഗുണം. ആ ഒരു ഗുണം വെച്ചിട്ട് രണ്ട് രീതിക്ക് ബിഹേവ് ചെയ്യുന്ന ബൈക്കുകളാണ്, ഒന്ന് R15 V3, രണ്ട് MD15. അതിലെ ഒരു കാര്യം R15 നല്ല കിടിലമായിട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യം MD പറ്റില്ല. എന്നാൽ മറ്റൊരു കാര്യം, R15 ചെയ്യുന്നതിനെക്കാട്ടിയും കിടിലമായിട്ട് MD ചെയ്യാൻ പറ്റും. അതെന്ത് ക്വാളിറ്റിയാണ്, അതെന്ത് ഗുണങ്ങളാണെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പറയാം. അതിന് മുമ്പ് നിങ്ങൾക്കറിയാം ഇതിന് സ്പോക്കറ്റ് സൈസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ MD ഇനിഷ്യൽ പുള്ള് കൂടുതലായിരിക്കും. എന്നാൽ R15 പോലെ ടോപ്പ് എൻഡ് കിട്ടില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു കളയാം, പക്ഷേ അതങ്ങനെ പറഞ്ഞു കളയേണ്ട കാര്യമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതിൽ കുറേ കളികൾ നടക്കുന്നുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യം അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഡെപ്തിൽ സംസാരിച്ചോട്ടെ. ഓക്കെ, ആദ്യം എന്താണ് ഇനിഷ്യൽ പുള്ള് അല്ലെങ്കിൽ എന്താണ് പിക്കപ്പ്? ഒരുപാട് ഡെഫിനിഷനുള്ള കാര്യമാണ്, പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന പോലെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ വണ്ടിയുടെ കാര്യം തന്നെ ഞാൻ എടുക്കാം. ഇത് 8000 RPM 13.something ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൻ്റെ മീറ്ററിലേക്ക് നോക്കി പറഞ്ഞുതരാം. അതായത് ഇതാണ് 8000 RPM, ഇവിടെയാണ് 13.something ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഇരിക്കുന്നത്. ഈ ഒരു സോണിലാണ് മാക്സിമം ടോർക്ക് ഇരിക്കുന്നത്. ടോർക്ക് എന്ന് വെച്ചാൽ ട്വിസ്റ്റിംഗ് ഫോഴ്സ് ആണ്, അതായത് ഇതിൻ്റെ ബാക്ക് വീലിനെ കറക്കാനായിട്ട് എഞ്ചിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സ്. ഒരു 8000 RPM എത്തുമ്പോഴാണ് മാക്സിമം എഞ്ചിന് ടയറിനെ കറക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാക്സിമം എഫേർട്ട്ലെസ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഫോഴ്സ് ടയറിന് കൊടുക്കാൻ പറ്റുന്നത്, അതായത് മാക്സിമം പിക്കപ്പ് കിട്ടുന്നത്. സോ നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് RPM ലൈറ്റ് ഈ ഒരു 8000 RPM എത്തുന്ന സോണാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഞ്ചിന് ഒരു എഫേർട്ട് കൊടുക്കാതെ ടയറിനെ കറക്കാൻ പറ്റുന്ന സ്ഥലം. ഇനി ഞാൻ പിക്കപ്പ് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. ഈ ഒരു സീറോയിൽ നിൽക്കുന്ന RPM എപ്പോഴാണോ ഈ ഒരു 8000 RPM അടുക്കുന്നത്, അല്ലെങ്കിൽ 8000 RPM എത്തുന്നത്, അതായിരിക്കും ഏറ്റവും കൂടുതൽ പിക്കപ്പ് കിട്ടുന്ന സമയം. അതായത് ഈ ഒരു 0 RPM നിന്ന് ഈ ഒരു 8000 RPM എത്താനെടുക്കുന്ന ടൈം എത്രയും കുറയുന്നുണ്ടോ അത്രയും പിക്കപ്പ് കൂടും. ഒന്നുകൂടി പറയാം, RPM വളരെ പെട്ടെന്ന് 8000 RPM അടുത്തേക്ക് എത്തുമെങ്കിൽ അത്രയും പെട്ടെന്ന് പിക്കപ്പ് കൂടും. ഈ ഒരു സോണിലാണ് പിക്കപ്പ് ഇരിക്കുന്നത്, അങ്ങനെയെങ്കിൽ വിചാരിച്ചാൽ മതി. ഇത് ഒരുപാട് തരത്തിൽ ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു RPM ലൈറ്റ് ജമ്പ് ചെയ്ത് ആ ഒരു ടോർക്ക് ഇരിക്കുന്ന സോണിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നുണ്ടോ അത്രയും പെട്ടെന്ന് പിക്കപ്പ് കൂടും. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം, നമ്മളെന്തിനാണ് ഫസ്റ്റ് സെക്കൻഡിൽ ഇട്ടിട്ട് ബൈക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് ഫോർത്തിലിട്ട് ബൈക്ക് എടുക്കാനൊക്കെ പറ്റും, പക്ഷേ എന്തുകൊണ്ടാണ് ഫസ്റ്റ് സെക്കൻഡേ കംഫർട്ടബിളായിട്ടിരിക്കുന്നത്? കാരണം ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് സെക്കൻഡിലാണ് ഏറ്റവും സ്പീഡിൽ RPM കയറാൻ പറ്റുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെവ് കിട്ടുക. അതെന്തുകൊണ്ടാണെന്ന് പറയാം, നമ്മൾ ബൈക്ക് ന്യൂട്രലി ഇട്ടിരിക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ റെവ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഒരു സ്ട്രെസ്സും ഇല്ല, എഞ്ചിൻ നീറ്റായിട്ട് കയറി പോകുന്ന കാണാൻ പറ്റും. കാരണം എഞ്ചിൻ ഒന്നുമായിട്ട് കണക്റ്റഡ് അല്ല, എഞ്ചിൻ ഫ്രീ ആണ്. ഇനി നമ്മൾ ഫസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എഞ്ചിൻ ടയറുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും, അപ്പോൾ ഒന്നുകൂടി സ്പീഡ് കുറയും. സത്യം പറഞ്ഞാൽ കാരണം എഞ്ചിൻ ഒരു ജോലി വന്നിട്ടുണ്ട്, ടയറിനെ കറക്കണം. ഇനി സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ലോഡ് ടൈറ്റ് ആവും, അപ്പോൾ ഒന്നുകൂടി എന്താ പറയുക, റെവിങ് സ്പീഡ് കുറയും. തേർഡിലേക്ക് ആകുമ്പോൾ ഒന്നുകൂടി കുറയും, ഫോർത്ത് കുറയും, ഫിഫ്ത്ത് കുറയും, അങ്ങനെ സിക്സ്ത്തിലേക്ക് ആകുമ്പോൾ ഏറ്റവും കുറഞ്ഞ റെവ് സ്പീഡിലായിരിക്കും ബൈക്ക് നിൽക്കുക. ടോപ്പ് എൻഡ് എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ ബൈക്ക് ഒരു പെർട്ടിക്കുലർ RPM കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് സ്ലോ 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 ആയിട്ട് കയറി പോകുന്നത്? അതായത് എത്രത്തോളം ലോഡ് കുറയുന്നുണ്ടോ, ടയറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഫോഴ്സ് കുറയുന്നുണ്ടോ, അതിനനുസരിച്ച് RPM റെവ് ചെയ്ത് കയറുന്ന സ്പീഡും കൂടും. ഇനി ഞാൻ ഇവനിലേക്ക് വരാം. ഇതിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് സ്പോക്കറ്റ് സൈസ് വലുതാക്കിയിട്ടുണ്ടെന്നാണ്. സ്പോക്കറ്റ് സൈസ് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഗിയർ സൈക്കിൾ ചവിട്ടുന്ന ആ ഒരു ലോജിക്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. സ്പോക്കറ്റ് സൈസ് വലുതായി വലുതായി വരുമ്പോൾ ഈ ടയറിനെ കറക്കാനെടുക്കുന്ന ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും, അതായത് എഞ്ചിന് കിട്ടുന്ന ലോഡ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ എന്താ പറ്റുക, ഈ ഒരു 8000 RPM വളരെ പെട്ടെന്ന് തന്നെ RPM ലൈറ്റിന് ചാടി കയറാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക, ടോർക്കിൻ്റെ എഫക്റ്റ് കൂടും, ടോർക്ക് കുറച്ച് മുന്നേ എടുക്കാൻ പറ്റും, അതിനനുസരിച്ച് പിക്കപ്പ് കൂടും. ഇതാണ് MD നടന്നുകൊണ്ടിരിക്കുന്ന മാജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് R15 V3 കാട്ടിയും സ്പോക്കറ്റ് സൈസ് വലുതായത് കൊണ്ട് എഞ്ചിൻ അനുഭവിക്കുന്ന ലോഡ് വളരെ കുറവായിരിക്കും. അതായത് അത്രത്തോളം ഫോഴ്സ് R15 കൊടുക്കുന്ന പോലെ MD കൊടുക്കേണ്ടി വരുന്നില്ല, അതിനനുസരിച്ച് വണ്ടി ഒന്നുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. സോറി, വണ്ടിയല്ല, എഞ്ചിൻ. അതായത് R15 V3 ഈ ഒരു എഞ്ചിൻ ഇരിക്കുന്നതിനെക്കാട്ടിയും ഒരു പടി കൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് ആയിരിക്കും MD പ്രവർത്തിക്കാൻ പറ്റുക എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ടോർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ദോഷം എന്ന് പറഞ്ഞാൽ ഇതിന് ടോപ്പ് എൻഡ് കിട്ടുന്നില്ല എന്നൊരിക്കലും പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവില്ല. ഇതിന് ടോപ്പ് എൻഡ് കിട്ടുന്നില്ല എന്നല്ല പറയാനുള്ളത്, ഇതിൻ്റെ
ഓരോ ഗിയേഴ്സിൻ്റെയും ഹൈ റിവിങ്ങിലുള്ള ആക്സിലറേഷൻ കുറഞ്ഞേ കിട്ടുള്ളൂ. അതായത് ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിക്സ്ത് ഗിയറിലിട്ട് പിടിക്കുന്ന പരിപാടിയാണ്. ഈ സ്പോക്കറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് സിക്സ്ത് ഗിയറിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഓരോ ഗിയേഴ്സിൻ്റെയും ടോപ്പ് എൻഡ് കുറയും. ഓരോ ഗിയേഴ്സിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഗിയേഴ്സിനും ടോപ്പ് എൻഡ് ഉണ്ട്. കേട്ടിട്ടില്ലേ, ഈ ഒരു ഫസ്റ്റ് ഗിയറിൽ ഇത്ര കയറുന്നുണ്ട്, സെക്കൻഡിൽ ഇത്ര കയറുന്നുണ്ടെന്ന്, ആ എല്ലാ ഗിയേഴ്സിലും ഈ ഒരു ടോപ്പ് എൻഡിൻ്റെ കുറവ് കാണാൻ പറ്റും. പക്ഷേ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഒന്നും ഇത് അറിയാൻ പോലും പറ്റില്ല. കാരണം ഭീകര റിവിങ് ആണ്. രണ്ട് ബൈക്കുകളിലും ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നല്ല റിവിങ് ആണ്. ഫോർത്തിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. ഫിഫ്ത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ആർ പി എമ്മിൻ്റെ സ്പീഡ് പിന്നെയും കുറഞ്ഞ് കിട്ടും. സിക്സ്ത്തിലേക്ക് ആകുമ്പോൾ നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. സോ ഇതാണ് കാര്യം. അതായത് കണ്ണും പൂട്ടി ഒരു കാര്യം പറയാം, രണ്ട് ബൈക്കുകളുടെയും എൻജിൻ സെയിം ആണെങ്കിലും പ്രാക്ടിക്കലി രണ്ട് ബൈക്കും ടോർക്ക് എടുക്കുന്ന സോൺ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ രണ്ട് ബൈക്കിൻ്റെയും പ്രാക്ടിക്കലിയുള്ള വർക്കിംഗ് വ്യത്യസ്തമാണ്. എം ഡിയിലേക്ക് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ടോർക്ക് കയറ്റി കൊടുക്കുന്ന പോലെയൊക്കെ തോന്നിക്കാം, അല്ലെങ്കിൽ അതുപോലെ പറയാം. ഇനി എന്തിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് പറയാം. അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ജസ്റ്റ് ഇതിൻ്റെ ടോപ്പിൻ്റെ കുറവാണ്, അതിൻ്റെ ടോപ്പിൻ്റെ കൂടുതലാണെന്ന് ജസ്റ്റ് പറഞ്ഞു കളയേണ്ട കാര്യം, ഇത്രയും വളച്ചൊടിച്ച് പറഞ്ഞത് എന്തിനാണ് എന്ന് ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരു കാര്യം R15 കാട്ടി ബ്യൂട്ടിഫുള്ളായിട്ട് എം ഡിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അതെന്ത് കാര്യമാണെന്ന് ഇനി ഞാൻ അങ്ങോട്ട് പറയാം. അതാണ് കൺട്രോൾഡ് ആയിട്ടുള്ള റിവിങ് എന്ന് പറയുന്നത്. രണ്ട് ബൈക്കുകളും കട്ട റിവിങ് കേപ്പബിലിറ്റി ഉള്ള ബൈക്കുകളാണ്. 13,000 ആർപിഎമ്മിലാണ് ഒരു 155cc എഞ്ചിൻ റിവ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ ഒരു എഞ്ചിൻ്റെ ലെവൽ ഏതാണെന്ന്. എന്നാൽ എന്താണ് കൺട്രോൾഡ് ആയിട്ടുള്ള റിവിങ് എന്നതിനെ പറ്റി പറയാം. നമ്മൾ പല രീതിക്കാണ് വണ്ടി ഓടിക്കാറ്. ഇപ്പോൾ ത്രോട്ടിൽ നന്നായിട്ട് പൊട്ടിച്ച് ഓടിക്കുന്ന ആളുകളുണ്ടാവും, വളരെ എന്താ പറയുക, സിക്സ്ത് ഗിയറിലിട്ടിട്ട് കത്തിക്കുന്ന ആളുകളുണ്ടാവും, ഓരോ ഗിയേഴ്സും റിവ് ചെയ്ത് ഓടിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ ടോപ്പ് ഗിയറിൽ വളരെ ലോ സ്പീഡിലായിരിക്കും പോകാൻ ഇഷ്ടപ്പെടുക, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഓരോ ഗിയേഴ്സും മാക്സിമം റിവ് ചെയ്ത് കൺട്രോൾഡ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇതാണ് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള വണ്ടി MD15. കൺട്രോൾഡ് എന്താണെന്ന് പറഞ്ഞാൽ ചില വണ്ടികളുണ്ടാവും, ഇപ്പോൾ Duke 390 തന്നെ നമുക്ക് എടുക്കാം. ഒറ്റ കൊടുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വലിച്ച് പിടിച്ചുകൊണ്ടൊരു പോക്കങ്ങ് പോകും. അതിപ്പോൾ ഡ്യൂക്ക് മാത്രമല്ല ഡോമിനാറിലും അത് കാണാൻ പറ്റും. അതൊരു പ്രത്യേക ഫീലാണ്. പക്ഷേ അത്രയും പവർ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടാവും. അതായത് നമ്മുടെ കയ്യിൽ നിൽക്കുമോ അല്ലെങ്കിൽ വണ്ടിയുടെ പവർ ഇങ്ങനെ കയറി പോകുമ്പോൾ ചെറിയ തോതിൽ പേടി തോന്നുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ Duke 390 ആണെങ്കിൽ ഓരോ ഗിയേഴ്സും റിവ് ചെയ്ത് അടിക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പോക്കറ്റ് റോഡൊന്നും പോരാ, അതിന് ഹൈവേ തന്നെ വേണം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ. ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് വെച്ചാൽ ഇത് കൺട്രോൾഡ് ആണ്. അതായത് നമ്മൾ ഓടിക്കുന്ന ടൈമിൽ എത്ര തന്നെ റിവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനൊരു ചാട്ടം ഇല്ല. വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ തന്നെ ഉണ്ടാവും, നമുക്കറിയാം എത്ര പവർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് റിവ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ചാടി പോകും എന്നുള്ളത്, അതിനെ പറ്റിയിട്ടുള്ളൊരു നല്ല ഊഹം റൈഡറിന് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കൺട്രോൾഡ് ആയിട്ടുള്ള റിവിങ് എന്ന് പറയുന്നത്. റിവിങ് കേപ്പബിലിറ്റി കൂടുതലാണ്, പിന്നെ സ്പോക്കറ്റ് സൈസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ആ ഒരു റിവിങ്ങിൻ്റെ സ്പീഡും കൂടുതലായിരിക്കും. എല്ലാ വണ്ടികളും നമ്മളെ പേടിപ്പിക്കാറ് ഹൈ റിവിലാണ്. എന്നാൽ ഹൈ റിവിലേക്ക് കയറുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബാലൻസ്ഡ് ആവും MD. അതുകൊണ്ട് തന്നെ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല, വളരെ കൺട്രോൾഡ് ആയിട്ട് റിവ് ചെയ്ത് പിടിക്കാൻ പറ്റും. R15 ഇതുപോലെ തന്നെയാണ്. പക്ഷേ R15 കാട്ടിയും ഒരു പടി കൂടി കിടിലായിട്ട് നിൽക്കുന്നത് MD തന്നെ ആയിരിക്കും ഈ ഒരു കാര്യത്തിൽ. അവിടെ പറയാൻ പറ്റുന്ന ഒരു വലിയ പോയിൻ്റാണ് വണ്ടിയുടെ ലിനിയാരിറ്റി. ഇപ്പോൾ Duke 390 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സഡൻ ആയിട്ടൊരു ആക്സിലറേഷൻ, അതും വളരെ ലോവർ ഗിയറിലൂടെയാണെങ്കിൽ വണ്ടി ചാടി എണീച്ചൊരു സലൂട്ടൊക്കെ അടിച്ചിട്ട് ഒറ്റ പൊക്ക് കളയും. ഒരിക്കലും ഞാനതിന് ഒരു ലീനിയർ പവറാണെന്ന് പറയില്ല. Duke 390 അത്രയും ലീനിയർ ആയിട്ടുള്ള പവറുള്ള ബൈക്കല്ല. എന്നാൽ ഇവിടെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു ഗിയറിലായിരുന്നാലും ഇപ്പം നിങ്ങൾ കൈ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്കൊരു ചാട്ടം ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ലീനിയാരിറ്റിയാണ്. പവർ കയറി പോകുന്നത് നല്ല സ്മൂത്തായിട്ടായിരിക്കും. ഇത് R15 കാണാൻ പറ്റും. ഇപ്പോൾ R15 ആണെങ്കിൽ കറക്റ്റ് ഗിയറിലല്ല, ലോവർ RPMലൂടെ ആണെങ്കിൽ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗിയറിൻ്റെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള RPM ബൈക്ക് പതിയെ എടുക്കുന്നത് വരെ ഒരു ചെറിയ ലാഗ് ഉണ്ടാവും. അതിന് ശേഷം അങ്ങോട്ട് സട കുടഞ്ഞ് ഒറ്റ പോക്ക് പോകും. അതും ഒറ്റ പോക്കല്ല, അത് ലീനിയർ ആയിട്ടായിരിക്കും കയറി പോവുക. ഒരു ഭീകരമായിട്ടുള്ള ചാട്ടോ അല്ലെങ്കിൽ പവറിലൊരു വലിയ വേരിയേഷനൊന്നും ഫീൽ ചെയ്യില്ല. അതേ ഫീല് തന്നെ MD കിട്ടുന്നത്. അതിനുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ലീനിയർ ആയിട്ട് പവർ ചെയ്യുന്ന എഞ്ചിൻ വൈബ്രേഷനും കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എഞ്ചിൻസ് വൈബ്രേഷൻ്റെ കാര്യത്തിൽ വളരെ നീറ്റായിരിക്കും. പിന്നെ ഇത് 155cc ആണ്, അതുകൊണ്ട് തന്നെ പവർ പ്രൊഡക്ഷൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത് 155 ആയിട്ടും ഇത്രയും അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പവർ പ്രൊഡക്ഷൻ നമ്മളെ പേടിപ്പിക്കില്ല, സീരിയസ്ലി. അത് അത്രയും അങ്ങോട്ട് പേടിപ്പിക്കുന്ന രീതിക്കോട്ടൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ BS4 BS6 സത്യം പറഞ്ഞാൽ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കളർ മാറിയിട്ടുണ്ട്, നല്ല കാര്യമാണ്. ഇത് ഇൻ്റർനാഷണൽ വേരിയൻറ്റ് കളറാണ്, പൊളിയാക്കി ചെയ്തിട്ടുണ്ട്. റേഡിയൽ ടയർ വന്നിട്ടുണ്ട്, സ്റ്റെബിലിറ്റിയിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, വളരെ നല്ല കാര്യമാണ്. കാറ്റ് കൺവെർട്ടറിൻ്റെ സൈസും കൂടിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള സൗണ്ടിൻ്റെ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്, കുഴപ്പമില്ല. പക്ഷേ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളെ കാലിൻ്റെ ഏതെങ്കിലും ഒരു അവയവം താഴെ കുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇത് അത്രയ്ക്ക് വെയ്റ്റ്ലെസ് ആണ്. ഓക്കെ, വെയ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എനിക്ക് മുമ്പൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ ഞാൻ എപ്പോഴും റോഡിൽ ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് ഓടിക്കുകയുള്ളൂ. അതായത് രണ്ട് സൈഡിലേക്ക് ചരിച്ചായിരിക്കും ഓടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ സൈക്കിളിൻ്റെ സ്ട്രക്ചറിൽ, ആ സൈക്കിളിൻ്റെ വെയ്റ്റിൽ. അതുകൊണ്ട് തന്നെ അത് എങ്ങാണ്ട് തിരിഞ്ഞാൽ എവിടെ വരെ തിരിയും എന്ന് എനിക്ക് നല്ല ഒരു ബോധ്യം ഉണ്ടായിരുന്നു.
അതേ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ ബൈക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് MDയിൽ കിട്ടുന്നത്. അതൊന്നാമത്തെ കാര്യം ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടാണ്, 138 kg മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പെപ്പി ആയിട്ടുള്ള പവർ, അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പവർ. പിന്നെ വെയ്റ്റ് ഒരു സീനാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഒരു 120 വരെയൊന്നും പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. 120 ശേഷം കറക്റ്റ് ഫീൽ എന്താണെന്ന് വെച്ചാൽ, 120 ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ്, സ്ട്രൈറ്റ് ലൈനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് ഈ ഒരു ദിശയൊന്ന് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ വെയിറ്റ് ഇല്ലായ്മ കാണാൻ പറ്റുക, അല്ലെങ്കിൽ അത് നന്നായിട്ട് ഫീൽ ചെയ്യുക. അവിടെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിൽ പറയില്ല. ഒരുപാട് ആളുകൾ ഇതിന് വെയിറ്റ് ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിന് ടോപ്പ് എൻഡ് ഇല്ല, അതൊരു നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ട്. ഇതൊരു സ്ട്രീറ്റ് ബീസ്റ്റ് ആണ്, ഒരു ട്രാക്ക് മോൺസ്റ്റർ അല്ല. ഇത് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 110 താഴെയാണ്. അതിന് താഴെ ഓടിക്കേണ്ട ഒരു ബൈക്കാണിത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എനിക്ക് R15 കാട്ടി ഹാർഡായിട്ടാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്കും വലിയ പിടിയില്ലായിരുന്നു. R15 ഇതിനും സെയിം ഫോക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ബേക്ക് നോൺ അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ട് ഫോക്ക് എനിക്ക് R15 കാട്ടിയും ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ വെയിറ്റ് കൂടി നമ്മൾ ഹാൻഡിൽ ബാറിൽ കൊടുക്കുന്നുണ്ട്. R15 കാര്യത്തിൽ നമ്മൾ ലീൻ പോഷർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റ് സസ്പെൻഷൻ്റെ മണ്ടയിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം R15 സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക്. അതാണ് എൻ്റെ ഒരു ഊഹം. ഇനി എൻ്റെ V3 റിവ്യൂവിൻ്റെ താഴെ വിഷ്ണുരാജ് എന്ന് പറയുന്ന ഒരു ബ്രോ ഒരു കമൻ്റ് ഇടായിരുന്നു. അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. പുള്ളി ചോദിച്ചിട്ടുള്ളത് ഇതാണ്, ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു MD R15 ബൈക്കുകൾ നന്നായിട്ട് റബ് ചെയ്ത് ഓടിക്കുക, അതാണ് ആ ഒരു എഞ്ചിന് നല്ലതെന്ന്. അപ്പോൾ പുള്ളി ചോദിച്ചത് ഇത്രയാണ്, പുതിയ വണ്ടികൾ ഫസ്റ്റ് സർവീസിന് താഴെ അധികം റബ് ചെയ്യാതെ ഓടിക്കണം എന്നല്ലേ പറയാറ്, അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് കാര്യമാണ്, ഫസ്റ്റ് സർവീസിന് താഴെ RPM കട്ട് ചെയ്ത് ഓടിക്കരുത്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അത് കുറേ ഉണ്ട് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ. ഇനി ഞാൻ പറഞ്ഞ കാര്യം പറയാം, ഞാൻ എന്തുകൊണ്ടാണ് വണ്ടികളെ റബ് ചെയ്ത് R15 MD ഓടിക്കണമെന്ന് പറഞ്ഞത്. ഇതൊരു 155 cc എഞ്ചിനാണ്. R15 കാര്യത്തിൽ എക്സ്പെഷ്യലി 155 cc തന്നെ മാക്സിമം റബ് കാണിക്കുന്ന ഒരു എഞ്ചിനാണ്. R15 വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗിയർ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. 6-speed ഗിയർ ബോക്സ് ആണ്. അതും വളരെ എന്താ പറയുക, അതങ്ങോട്ട് റബ് ചെയ്ത് പിടിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫോമൻസ് കിട്ടുക. മാത്രമല്ല ഇനിഷ്യൽ ടോർക്കും കുറവാണ്. അതുകൊണ്ട് തന്നെ റബ് ചെയ്ത് പിടിച്ച ഓരോ ഗിയേഴ്സും ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എഞ്ചിന് ഏറ്റവും നല്ലത്. R15 കാര്യത്തിൽ എല്ലാ ബൈക്കുകൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ R15 ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞത് RPM കട്ട് ചെയ്ത് ഓടിക്കണം എന്നല്ല, ഓരോ ഗിയേഴ്സിനും ഓരോരോ RPM സോണുണ്ട്. ആ ഒരു RPM സോണിൽ വന്നിട്ടേ ഓരോ ഗിയേഴ്സും ഇടാവുള്ളൂ, നമ്മളൊന്നും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ R15 പോലെ ഒരു ചെറിയ CC മാക്സിമം പെർഫോമൻസിനായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എഞ്ചിനും അതിന് സിങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഗിയർ ബോക്സും നമ്മൾ വേണ്ട രീതിക്ക് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ RPM കയറി റബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ആവശ്യത്തിനുള്ള RPM പിടിച്ച് റബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ നന്നായിട്ട് നോക്കിയും. പക്ഷേ നോക്കിംഗ് ഫീൽ വെളിയിൽ കാണിക്കില്ല, അത് ഞാൻ ആ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. ഈ നോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് പല രീതിക്കുണ്ടാവും. എഞ്ചിനകത്തുള്ള ഫ്യുവലിൻ്റെ ബേണിങ്ങിൻ്റെ ടൈമിംഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിസ്റ്റന് കറക്റ്റ് എനർജി കിട്ടില്ല താഴേക്ക് പോകാനുള്ള. അപ്പോൾ പിസ്റ്റൻ താഴേക്കും മേലേക്കും പോകാൻ പറ്റാതെ ഒരു രീതിക്ക് ഇങ്ങനെ കണ്ണു തുറന്നിരിക്കും. ഇതാണ്, ഇതിനെയാണ് നോക്കിംഗ് എന്ന് പറയാറ്. ഇതേ ഫീല് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള RPMൽ ഗിയർ അടിച്ചിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 5th നമ്മൾ വളരെ ലോവർ RPMൽ R15 പോയി കഴിഞ്ഞാൽ എഞ്ചിൻ ചെറുതായിട്ട് ഇടിക്കും. കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ എഞ്ചിൻ ഇടിച്ച് നിൽക്കുക എന്ന് പറയുന്ന പരിപാടിയാണ്. ഫ്യുവൽ ബേൺ ആവുന്നുണ്ട്, ആ ഒരു എനർജി പിസ്റ്റനും കിട്ടുന്നുണ്ട്, എന്നാൽ പിസ്റ്റന് താഴേക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു എനർജി പിസ്റ്റൺ ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നത് സിലിണ്ടറിലോട്ടായിരിക്കും. ഇത്രയും എനർജി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിലിണ്ടർ താങ്ങി പോവുകയാണെങ്കിൽ, ഇത് ഫസ്റ്റ് സർവീസിന് മുമ്പ് കൂടിയാണെങ്കിൽ, നിങ്ങളുടെ വണ്ടിക്ക് ഉറപ്പായിട്ടും ഒരു 40,000-50,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പണികൾ കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് R15 MD അത്യാവശ്യം നന്നായിട്ട് തന്നെ റബ് ചെയ്ത് ഗിയർ ഇടുക. അത് RPM കട്ട് ചെയ്തുകൊണ്ട് ഗിയർ ഇടുക എന്നല്ല പറഞ്ഞത്, ആവശ്യത്തിനുള്ള RPM എടുത്തിട്ടെങ്കിലും ഗിയർ ഇടുക. സോ താങ്ക് യു സോ മച്ച് ബ്രോ കമൻറ്റ് ചെയ്തതിന്. പിന്നെ എൻ്റെ അടുത്ത് MD ഒരു ഓണർ നെഗറ്റീവ് സൈഡിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. ഞാൻ MD എടുത്തിൽ എനിക്ക് വേറെ സീനൊന്നുമില്ല, വണ്ടി ഓക്കെ തന്നെയാണ്. പക്ഷേ ഒരു 6 കൊണ്ട് എനിക്ക് പവർ എന്തോ മടുത്ത പോലെയാ. എനിക്കിനി പുതിയൊരു വണ്ടിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്താലോ എന്നുണ്ട്. എന്ന് വെച്ചാൽ അന്നേ ഞാൻ ഡോം നോക്കുന്നുണ്ടായിരുന്നു, അത് ഈ പവറിൻ്റെ സീൻ കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഈ ഒരു കാര്യത്തിന് കുറച്ച് സൈക്കോളജിയൊക്കെ ഉണ്ട്. ഇത് ഇവൻ പറയുന്നത് വരെയും എനിക്കിങ്ങനെ ഒരു ഫീലില്ലായിരുന്നു. ഇത് പറഞ്ഞത് കേട്ടതിന് ശേഷമാണ് പതുക്കെ ഈ ഒരു ഫീലിലേക്ക് എനിക്കും പോയത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കല്യാണം കഴിച്ചവർ കേൾക്കണ്ട, കാരണം മനുഷ്യരിലുള്ള ഒരു വൃത്തികെട്ട ശീലമുണ്ട്, അപ്ഡേഷൻ. അതായത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടിയും മെച്ചമുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ പോവാം. അല്ലെങ്കിൽ ഇത് ഒന്ന് മടുക്കുമ്പോൾ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനത്തിലേക്ക് പിടിക്കുക. അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം കാണുമ്പോൾ മനഃപൂർവ്വം ഇപ്പോൾ ഉള്ള സാധനം മടുക്കുക. ഇതൊക്കെയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഒരു സ്വഭാവം മനുഷ്യനിലുള്ളതുകൊണ്ട് പച്ച പിടിച്ചിട്ടുള്ള ഒരു വലിയ സാധനമാണ് മൊബൈൽ ഫോൺ. ഓക്കെ, നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ MD എന്ന് പറയുന്നത് ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ബൈക്കുമല്ല, എന്നാൽ വളരെ ശോകം പവറുള്ള ബൈക്കുമല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കാണ്. ആവശ്യത്തിനുള്ള പവർ ഈ ബൈക്കിലുണ്ട്.
സോ ഒരു പവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഈ ബൈക്ക് വന്ന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്ക് ഉദ്ദേശിച്ച ബൈക്കിലേക്ക് എത്താൻ പറ്റാതെ MDയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബൈക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ തോന്നും. അതിപ്പോൾ നമ്മളൊരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്ന് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത ബൈക്കിലേക്ക് പോകാനുള്ള ഒരു ഇൻ്റർവൽ ഉണ്ടല്ലോ. ചിലവർക്ക് അത് ഒരു വർഷം കൊണ്ടായിരിക്കും തോന്നുക, ചിലവർക്ക് രണ്ട് വർഷം കൊണ്ടായിരിക്കും തോന്നുക. അങ്ങനെ പവർ ഫോക്കസ്ഡ് ആയിട്ട് വന്നിട്ട് MD എടുക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ ഒരു പവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ബൈക്കുകളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം MDയിലേക്ക് വരിക. അതിനുശേഷം MD ഓക്കെ ആണ്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പവർ ഈ ബൈക്കിലുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ്, നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ ബൈക്കിലേക്ക് പോകാം. പിന്നെ ഇത് വാല്യൂ ഫോർ മണി ബൈക്കാണോ അല്ലയോ? ഒരു പറ്റ ആളുകൾ പറയാറുള്ളത് ഇപ്പോഴും ഇത് വാല്യൂ ഫോർ മണി ബൈക്കല്ല, കുറച്ച് വില കൂടിപ്പോയി എന്നൊക്കെയാണ്. പക്ഷെ ഞാനൊന്ന് പറയാം, പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈക്കുകൾ കാണാൻ പറ്റും. ഇപ്പോൾ NS 200 ഒരു വാല്യൂ ഫോർ മണി പടക്കുതിരയാണ്. Duke 200 അതിനിച്ച് വില കൂടുതലാണെന്നേ ഉള്ളൂ, അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ആ ബൈക്കിലുണ്ട്. ഇതിൻ്റെ തന്നെ FC 250 കാണാൻ പറ്റും. പിന്നെ നമുക്കുള്ളൊരു സ്വഭാവമാണ്, CC കൂടിയ ബൈക്കുകൾ നല്ല ബൈക്കുകളാണ്, CC കൂടുന്തോറും നല്ലതായിട്ട് വരും. അതുകൊണ്ട് തന്നെ 200,000 രൂപ മുടക്കാൻ വരുന്ന ഒരാൾ നോക്കുമ്പോൾ 200 CC ബൈക്കുകളുണ്ട്, 250 CC ബൈക്കുകളുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ എന്തിന് 155 പോകണം എന്നുള്ള രീതിക്കുള്ളൊരു ചിന്താഗതിയൊക്കെ തോന്നാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ CCയെ കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എൻജിൻ ട്യൂണിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് ട്യൂൺഡ് ആയിട്ടുള്ളൊരു ബൈക്ക് സെലക്ട് ചെയ്യുക. എൻജിൻ CC കാര്യമുണ്ട്, പക്ഷേ ട്യൂണിങ്ങിനൊരു പ്രാധാന്യം കൊടുക്കുക. പവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾ വരുവാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള ബൈക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കതൊരു വാല്യൂ ഫോർ മണി ബൈക്കായിട്ട് തോന്നില്ല. പക്ഷേ ഈ ഒരു പവറിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു കിടിലം ബൈക്കാണ്. ഇതിൻ്റെ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത്യാവശ്യം നല്ല ഫണ്ണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ സ്ട്രെസ്സിൻ്റെ കാര്യമൊക്കെ, കിടിലം ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര കുറവാണ്, ഇതിൻ്റെ ഫസ്റ്റ് സർവീസൊക്കെ 1,000 രൂപയ്ക്ക് താഴെയുള്ളൂ, പെയ്ഡ് സർവീസ് 1,500 താഴെയുള്ളൂ. അപ്പോൾ ഇത്രയാണ് MD പരിപാടി എനിക്ക് പറയാനുള്ളത്. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനും ബൈക്സും ബൈക്സിനെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളാണുള്ളത്, നിങ്ങൾക്ക് കൂടി വരാം. അപ്പോൾ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ.